ഹായ് ഞാൻ കിരൂസ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ആണ് ഒരു ഓൾ ഇൻ വൺ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ അപ്പോൾ ഓൾ ഇൻ വൺ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറയാം ഇപ്പൊ നിലവിൽ നമ്മുടെ ഫോണിൽ കോൾ റെക്കോർഡ് ചെയ്യാൻ അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ എല്ലാം നമ്മൾ വ്യത്യസ്ത സോഫ്റ്റ്വെയറുകളാണ് ഉപയോഗിക്കാറ് എന്നാൽ ഇതെല്ലാം കൂടി നമുക്ക് ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം തികച്ചും ഫ്രീ ആയ ഒരു ആപ്ലിക്കേഷൻ ആണ് വീഡിയോയുടെ താഴെ തന്നെ നമ്മൾ ലിങ്ക് വെച്ചിട്ടുണ്ട് ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുക നമുക്ക് ആദ്യം കോൾ റെക്കോർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ എടുത്തു നോക്കാം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആഡ് ന്യൂ എന്ന് കാണാൻ കഴിയും ആഡ് ന്യൂവിൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ആണ് കാണാൻ കഴിയുക ബോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് കോഡുകൾ റെക്കോർഡ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻകമിംഗ് കോഡുകൾ മാത്രമാണെങ്കിൽ ഇൻകമിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് കോൾ ആണെങ്കിൽ ഔട്ട് ഗോയിങ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം റിട്ടേൺ കൊടുക്കാം ഞാൻ എന്തായാലും ബോത്ത് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യാണ് ഇനി അടുത്ത ഓപ്ഷൻ വോയിസ് റെക്കോർഡർ എന്നുള്ളതാണ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ആഡ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും അതായത് നമുക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം നമ്മളുടെ വോയിസ് റെക്കോർഡിംഗ് തുടങ്ങിയാൽ മതിയെങ്കിൽ സ്റ്റാർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട സമയം ചൂസ് ചെയ്ത് കൊടുക്കുക ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്താകും ഇവിടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡൺ കൊടുത്തു കഴിഞ്ഞിട്ട് ആ സമയത്ത് നമുക്ക് ഇവിടെ റെക്കോർഡിംഗ് വോയിസ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങും സ്റ്റോപ്പ് എന്നുള്ളത് മാനുവലി മാനുവലി ഉള്ളത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം നമുക്ക് വോയിസ് റെക്കോർഡിംഗ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയം ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു പ്രത്യേക ടൈമിനുള്ളിൽ വോയിസ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും ഒരു പ്രത്യേക ടൈമിനുള്ളിൽ അത് സ്റ്റോപ്പ് ആവുകയും സേവ് ആവുകയും ചെയ്യും അത് നമുക്ക് യാതൊരുവിധ ഫങ്ഷൻസും അതിനെ അഡീഷണൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല തൽക്കാലം ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാണ് ഇനി അടുത്തതാണ് സ്ക്രീൻ റെക്കോർഡർ നമുക്ക് എല്ലാവർക്കും അറിയാം സ്ക്രീൻ റെക്കോർഡർ എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ഫോണിലെ ആക്ടിവിറ്റികൾ നമുക്ക് തന്നെ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ ആണ് നമുക്കിവിടെ പ്ലാനിംഗ് എന്ന് പറയുന്നതിൽ തന്നെ ഓപ്പൺ ചെയ്യാം ആഡിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അത് സ്റ്റോപ്പ് മാനുവലി ആണെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ഈ സോഫ്റ്റ്വെയറിൽ വന്നിട്ട് തന്നെ ക്ലോസ് ചെയ്യാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പ്രത്യേക ടൈമിനുള്ളിൽ നമുക്ക് ക്ലോസ് ചെയ്യാനും കഴിയും ഇനി അടുത്തത് വീഡിയോ റെക്കോർഡർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്കറിയാം നമ്മളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ താഴെ മൂന്ന് ഓപ്ഷൻ കാണാൻ കഴിയും ഫ്രണ്ട് ക്യാമറ അതുപോലെ തന്നെ പ്ലാനിംഗ് ബാക്ക് ക്യാമറ എന്നുള്ളത് നിങ്ങൾക്ക് ഏത് ക്യാമറ ആണോ യൂസ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ബാക്ക് ക്യാമറ എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുത്തു ഇനി പ്ലാനിംഗ് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട ടൈം സ്റ്റാർട്ടിംഗ് ടൈം കൊടുക്കുക അതുപോലെ തന്നെ സ്റ്റോപ്പ് മാനുവലി വേണമെങ്കിൽ മാനുവലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടൈം വേണമെങ്കിൽ ആ ടൈമും ചൂസ് ചെയ്യാവുന്നതാണ് ശേഷം ഇവിടെ ഫ്രണ്ട് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ ഈ ഓട്ടോമാറ്റിക് ഷൂട്ട് ഞാൻ ചൂസ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഡൺ കൊടുക്കാം ഡൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് ഇനി നമുക്ക് സെറ്റിംഗ്സ് എടുക്കാം സെറ്റിംഗ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഉണ്ട് നമുക്കത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നതാണ് നമുക്ക് പാസ്വേഡ് കൊടുക്കാം ശേഷം ഡൺ കൊടുക്കുക ഇനി ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ഉപയോഗിച്ചിട്ടേ ഓപ്പൺ ചെയ്ത് സാധ്യമാവുള്ളൂ അതുപോലെ തന്നെ പ്രിഫറൻസ് ടു കോൾ റെക്കോർഡർ അത് ഓൺ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഹൈഡ് ആപ്പ് ഓൺ സ്റ്റാർട്ട് റെക്കോർഡിംഗ് അതായത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഹൈഡ് ആവണോ എന്നുള്ളതാണ് നമുക്കത് ഓൺ ചെയ്ത് കൊടുക്കാൻ ഏറ്റവും ബെറ്റർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ വൈബ്രേഷനിൽ അതായത് ഒരു വൈബ്രേഷൻ നോട്ടിഫിക്കേഷൻ വരണോ എന്നുള്ളതാണ് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി എന്നുള്ളത് ഹൈ കൊടുക്കാം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹൈ ക്വാളിറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ബാക്കിയുള്ളത് ലാംഗ്വേജ് ഹെൽപ്പ് റൈറ്റ് ആണ് നമുക്ക് വേണ്ടാത്ത മൂന്ന് ഓപ്ഷൻ ആണ് ഇത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നും നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഒരു ഒറ്റ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് നാല് ഫീച്ചേഴ്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോ പങ്കുവെക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ കിരൂസ് എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാൻ കഴിയുന്നതാണ് അതിനുശേഷം പേജിൽ
ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന എല്ലാ ഓപ്ഷനുകളും ടിക്ക് ചെയ്യുക. ശേഷം പേജിലോട്ട് വരിക, പേജ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭ്യമായി തുടങ്ങുന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്. യൂട്യൂബിൽ കിരൂസ് 143 എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈല് വരുന്നതാണ്. അതിനുശേഷം അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ മെയിലിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്. കിരൂസ്.